ഹൈ ഗൈസ്, പിന്നെ ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ, ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ, സാംസങ് എൽ ജി വേൾപൂൾ, ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയില്ല, ഇനി ഫസ്റ്റ് നമ്മളെ പേരേക്ക് പുതിയത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ അറിയില്ല, ഞാൻ പറ്റിയ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സിമ്പിളായി തന്നെ പറഞ്ഞുതരാം. അപ്പൊ ഓൺ ആക്കാൻ അറിയില്ല, ഉപയോഗിക്കാൻ അറിയില്ല, ഒന്നും ചെയ്യാൻ അറിയില്ല, അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും, ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിങ്ങൾക്ക് ഈ ഇവിടെ കാണിച്ചുതരാം, ഇവിടെ സാംസങ്ങിൻ്റെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇനി ഇതെങ്ങനെ ഓൺ ആക്കുക, ഉപയോഗിക്കുക നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതാ, ഡ്രസ്സ് അയക്കിടുക. ഡ്രസ്സ് അയക്കിട്ടിട്ട് ഇനി സോപ്പും പൊടി ഇടുക. സോപ്പും പൊടി ഇടാൻ വേറെ ഇതുണ്ട്, ഇതാ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് സോപ്പും പൊടി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഇങ്ങനെ കുറച്ച് ഒന്ന് വെതറി കൊടുത്താൽ മതി, സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സോപ്പും പൊടി ഇട്ട് കൊടുക്കട്ടെ. ഇവിടെ നിങ്ങൾക്ക് കാണില്ലേ, മൂന്നാല് വാഷിംഗ് മെഷീൻ ഉണ്ട്. അതിൽ എങ്ങനെ പ്രവർത്തനമൊക്കെ നോക്കാം. അത് ഫുള്ള് ഓട്ടോമാറ്റിക്കാണ്, ഫുൾ ഓട്ടോമാറ്റിക് ആണ്. അപ്പം ഫുൾ ഓട്ടോമാറ്റിക് ആണ്, അതുവരെ പേർക്കും അറിയാത്തത്. അപ്പോൾ അതിന് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഞാൻ കാണിച്ചുതരാം. ഇതിലുള്ളത് ഇപ്പം ഇല്ല, കണ്ടില്ലേ, പവർ സ്വിച്ച് ആണ്. ഇത് ഫസ്റ്റായി ഓൺ ആക്കേണ്ടത് പവറാണ്. പവർ ഓൺ ആക്കിയ ശേഷമാണ് സ്റ്റാർട്ട് എന്ന് കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇതിലൊക്കെ എന്തൊക്കെയാണ് പരിചയപ്പെടാം. അതാ നോർമൽ, അതായത് നമ്മൾ സാധാരണ നോർമൽ അലക്കലാണത്. പിന്നെ സൂപ്പർ ക്ലീൻ, ക്വിക്ക് വാഷ്, പെട്ടെന്ന് അലക്കി കഴിയണമെങ്കിൽ ഇതിൽ കൊടുത്താൽ മതി. പിന്നെ അതേമാതിരി പല ഓപ്ഷൻ ഉണ്ട് കേട്ടോ, ജീൻസ് അലക്കണമെങ്കിൽ ഉണ്ട്. പിന്നെ റിൻസ്, അതിൻ്റെ സ്പിന്നെന്ന് പറഞ്ഞാൽ റിൻസ് ചെയ്യാനും സ്പിന്ന് ചെയ്യാനും മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ അലക്കാനുണ്ടാവില്ല, പെട്ടെന്ന് കഴിയും, അത് അലക്കൂല, അങ്ങനത്തെ ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഇതിൽ നോർമൽ കൊടുക്കണം, ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, പിന്നെ ഇതിൽ വേറെ ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ റിൻസ് ചെയ്യുമ്പോൾ അലക്കണ ടൈമിൽ ഇത് കത്തിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് നമ്മൾ ഇടുമ്പോൾ അലക്കണ ടൈമിൽ ഇതേ കാര്യം ഓണായിക്കൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അലക്കണൊക്കെ ടൈമിൽ ഇത് ഓണാവും. പിന്നെ ഇത് ഉണക്കണ ടൈമിൽ ഇതായിരിക്കും ഓണാകുക. ഇതിപ്പോൾ സ്പിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇത് ഓണായത്. പിന്നെ ഇതിൽ നമുക്ക് വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാ വാട്ടർ ലെവൽ സെറ്റ് ചെയ്യാണ്ട് അത് നമുക്ക് വേണ്ടതിനനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി. ഒരു മൂന്നോ നാലോ അഞ്ചോ ഏത് നമുക്ക് കൊടുക്കുക. പിന്നെ ടൈം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാണ്ട് കേട്ടില്ല, ഇവിടെ അല്ലെങ്കിൽ കണ്ടില്ല 30 മിനിറ്റ്, 18 മിനിറ്റ്, ഇത് ഏതാ വേണ്ടത്, ഇതിങ്ങനെ നക്കി ഇവിടെ ഇങ്ങനെ സ്വിച്ചിൽ നക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം, അതൊന്നും ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ റിൻസിൻ്റെ ടൈം നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടുണ്ട്, സ്പിന്നിൻ്റെ ടൈം നമുക്ക് കൂട്ടാൻ കുറക്കൊക്കെ ചെയ്യാം ഇവിടെ, കണ്ടില്ലേ, അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇനി ഞാനിത് എങ്ങനെയാണ് ഓൺ ആക്കലൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പായി വേറൊരു വാഷിംഗ് മെഷീൻ ഉണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം, കണ്ടില്ലേ, ഇത് വേറെ സാംസങ്ങിൻ്റെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടതും സാംസങ്ങിൻ്റെ തന്നെയാണ്, ഇതും സാംസങ്ങിൻ്റെ തന്നെയാണ്. ഇനി ഏത് കമ്പനി ആണെങ്കിലും എല്ലാം ഒരേപോലെയാണ്, ഒരു വ്യത്യാസമൊന്നുമില്ല കേട്ടോ, അതേപോലെ തന്നെയാണ്. ഇതിന് കണ്ടില്ലേ, ഫസ്റ്റ് പവർ ബട്ടൺ ഉണ്ട്, പവർ ഓൺ ആക്കുക, സ്റ്റാർട്ട് കൊടുക്കാണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ കണ്ടില്ലേ, വാഷ്, വാഷ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ലൈറ്റിങ് കത്തണില്ല, കണ്ടില്ലേ, കത്തണ കാണില്ലേ, ഇതിപ്പോൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ വാഷ് എന്ന് കാണിക്കും. പിന്നെ റിൻസ് ഉണ്ട്, സ്പിന്നുണ്ട്, ഇവിടെ റിൻസ് നിങ്ങൾക്ക് കാണില്ല ഇവിടെ, അത് നമ്മൾ റിൻസ് ചെയ്യുന്ന ടൈമിൽ ഇതേക്കാരും കത്തുക. അതേമാതിരി ഉണക്കുന്ന ടൈമിൽ സ്പിന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതിലുള്ള ഓപ്ഷനുണ്ട്, വാട്ടർ ലെവൽ നമുക്ക് എത്ര വേണമെങ്കിലും ആക്കാം. അതിലുണ്ട് നോർമലുണ്ട്, ക്വിക്ക് വാഷ് ഉണ്ട്, കണ്ടോ, ഇതിൽ പല ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് നോർമലി കൊടുക്കുകയാണ് സാധാരണ നല്ലത്, എന്നാൽ ഉഷാറായി ടൈം എത്ര ഇതിൽ ടൈം, ഇത് 40 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റോ കൊണ്ട് പെട്ടെന്ന് എല്ലാം ക്ലീനാക്കിയാണ്ട് ഉഷാറാക്കിയാണ്ട് നമുക്ക് അലക്കി ഉണക്കി തരും. ഞാൻ നിങ്ങൾക്ക് ഈ വാഷിംഗ് മെഷീൻ്റെ കാണിച്ചു തരാം. ഇതാ ഈ മോഡൽ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ തുറക്കാൻ പറ്റിയ വാഷിംഗ് മെഷീൻ. അതിൽ ഡ്രസ്സൊക്കെ നമ്മൾ ഇവിടെ ഇടുക, ഡ്രസ്സ് ഇതിലേക്ക് ഇടുക. പിന്നെ നമ്മളെന്ത് ചെയ്യേണ്ടത്, ഇതിലേക്ക് സോപ്പും പൊടി ഇടുക. അതേമാതിരി സോപ്പും പൊടി വെക്കേണ്ട സ്ഥലതാ, ഇവിടെ നമുക്ക് സോപ്പും പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് സോപ്പും പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇതാ ഇതിലുണ്ടാവും സ്റ്റാർട്ട് ഓപ്ഷൻ ഉണ്ടാവും. ഈ സ്റ്റാർട്ടിൽ നിന്ന് നിൽക്കുക, നിൽക്കിയാൽ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് വരും. പിന്നെ ഇവിടെ ഓപ്ഷൻ, കുറച്ച് ഓപ്ഷൻ ഉണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ ഈ ഇതുണ്ടല്ലോ, ഒരു ഡെയിലി വാഷ് എന്നുള്ള ഇതിലുണ്ടല്ലോ, അതിലിട്ട് കൊടുത്ത് ഇങ്ങനെ തിരിച്ചിട്ട് ഈ ഡെയിലി വാഷിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് നിൽക്കിയാൽ എല്ലാം വെള്ളതൊക്കെ ഓട്ടോമാറ്റിക് വരും. ഓക്കെ, ഓട്ടോമാറ്റിക് എല്ലാം വന്നിട്ട് അലക്കിയിട്ട് ക്ലീനാക്കി എല്ലാം ഉഷാറാക്കി തരും. എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ലാസ്റ്റ് ഇങ്ങനെ ഉണക്കാനിട്ടാൽ മാത്രം മതി. ഇതൊക്കെ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് ആണ്, ഓക്കെ, ഒന്നും ഇതിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ സ്റ്റാർട്ട് മാത്രം നോക്കിയാൽ എല്ലാം ഓട്ടോമാറ്റിക് വരും. പിന്നെ സോപ്പ് മുടി ഇവിടെ ഇട്ട് കൊടുക്കുക, ഇട്ട് കൊടുക്കുക, ഉള്ളിൽ ഇട്ട് കൊടുക്കുക, ഇട്ട് കൊടുക്കുക. പിന്നെ മറ്റേ വാഷിംഗ് മെഷീനൊക്കെ അലക്ട് ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചു തന്നാണ്. ഓവറായി പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ബോറടിച്ചു, അതേമാതിരി ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ സിമ്പിളായിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതേമാതിരി അടുത്തത് ഞാൻ കാണിച്ചു തരാം, ഇത് വേറൊരു വാഷിംഗ് മെഷീനാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുക, ഇവിടെ പവർ ഓൺ ഇല്ലേ, ഇത് ഓൺ ചെയ്യുക, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, വാട്ടർ ഇതൊക്കെ ഓട്ടോമാറ്റിക് വരും.
നിങ്ങളതിൽ ഡ്രസ്സ് ഇട്ട് കൊടുക്കുക. ഇതിൽ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ട് സോപ്പും കൂടെ അതിലിട്ട് കൊടുത്താൽ മതി. ഒക്കെ ലാസ്റ്റ് എല്ലാം ഉണക്കിയിട്ട് നിങ്ങൾക്ക് തരും. അലക്കി ഉണക്കിയിട്ട് തന്നിട്ട് നിങ്ങൾ നേരെ വെയിലത്ത് ഇട്ടാൽ മതി, വേറൊന്നും ചെയ്യണ്ട. ഞാൻ നിങ്ങൾക്ക് ഈ ഇവിടെ കാണിച്ചാൽ ഇവിടെ സാംസങ്ങിൻ്റെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞില്ല. ഇനി ഇതെങ്ങനെ ഓണാക്കുക ഉപയോഗിക്കുക നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതാ, ഡ്രസ്സ് അയക്കിടുക. ഡ്രസ്സ് അയക്കിട്ടിട്ട് ഇനി സോപ്പും പൊടി ഇടുക. സോപ്പും പൊടി ഇടാൻ വേറെ ഇതുണ്ട്, ഇതാ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് സോപ്പും പൊടി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഇങ്ങനെ കുറച്ച് ഒന്ന് വെതറി കൊടുത്താൽ മതി. സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സോപ്പും പൊടി ഇട്ട് കൊടുക്കട്ടെ. ഞാൻ കണ്ടില്ല, ഇതിലിങ്ങനെ കുറച്ച് സോപ്പും പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഇതിലാണെങ്കിൽ ഇതിൽ നമുക്ക് സോപ്പും പൊടി ഇട്ട് കൊടുക്കാം ചെയ്യാം. പക്ഷെ ഒന്നുകൂടി ബെസ്റ്റ് ഇത് ഇങ്ങനെ ഇടുക കേട്ടോ, നല്ലത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാ, ഒന്നും ചെയ്യേണ്ട, അത് നേരെ അടച്ചു കൊടുക്കുക. നമ്മളെ ഡ്രസ്സ് ഇതിലുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇതാ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇതാ ഇവിടെ പവർ ഓൺ എന്നില്ലേ, ഇത് ഓണാക്കുക. ഇപ്പോൾ ഓണായി. ഇനി ഒന്നും ചെയ്യേണ്ട, ഇതിലിപ്പോൾ ക്വിക്ക് വാഷിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് നമുക്ക് നോർമലാക്കി കൊടുക്കണം. ക്വിക്ക് വാഷ് വേണ്ട, നമുക്ക് നോർമലാക്കി കൊടുക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഇതാ ഇവിടെ സൈക്കിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇവിടെ കയറ്റുന്ന ഓപ്ഷനിലാണ്. അങ്ങനെ ഈ നോർമൽ വരുന്നത് കണ്ടല്ലേ, ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ല, ഇതാ ഇവിടെ ലൈറ്റ് എത്തുന്നില്ലല്ലോ. ഈ ലൈറ്റ് കത്തുന്നത് നമുക്ക് നോർമലാക്കണം. അപ്പോൾ ഞാൻ സൈക്കിളിലെങ്കിൽ നോക്കി കൊടുക്കുകയാണ്. കണ്ടോ, ഓരോന്ന് പോയി ഇപ്പം നോർമലായി. ഇപ്പം കണ്ടില്ല, ഇവിടെ ലൈറ്റ് എത്തണേ ഈ നോർമലായി. പിന്നെ നമുക്ക് വാട്ടർ ലെവൽ നമുക്ക് കണ്ടില്ലേ, ഇതാ മൂന്നാക്കി കൊടുക്കുക, അഞ്ചാക്കി കൊടുക്കുക. അത് ഓട്ടോമാറ്റിക് മൂന്നായിരിക്കും, മൂന്നോ നാലായിരിക്കും വരിക. അത് മതിയാവും നമുക്ക്. പിന്നെ ടൈം ഇവിടെ 18 മിനിറ്റ് ആണ്, 24 മിനിറ്റ് ഉണ്ട്. അത് ഏതാ നമുക്ക് വേണ്ടത് വാഷ് ടൈം എന്നില്ല, നമുക്കൊരു 18 മിനിറ്റ് അത് മതിയാവും, അല്ലെങ്കിൽ 24, ഏത് മിനിറ്റ് നമുക്കിവിടെ കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ റിൻസ് ടൈം ഇവിടെ 1 മിനിറ്റ് ആണ്. ഞാനിവിടെ ഒരു 2 മിനിറ്റ് എന്ന് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ കണ്ടില്ല, ഞങ്ങൾ സ്പിൻ ടൈം നമുക്ക് മാറ്റാം. ഈ ഉണക്കിൻ്റെ ടൈം 5 മിനിറ്റ് ആണ്, അത് മതി. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് ഇതാ, പവർ ഓണാക്കി. ഇനി നമ്മളിത് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് നിൽക്കുക. ഞങ്ങളുടെ സ്റ്റാർട്ട് നിൽക്കിട്ടോ. ഇപ്പോൾ ഓട്ടോമാറ്റിക് സ്റ്റാർട്ടായി. തന്നെ വർക്ക് ചെയ്തോണമൊന്നുമില്ല, ഒരു 5 മിനിറ്റൊക്കെ പിടിക്കും. പിന്നെ ഓട്ടോമാറ്റിക് ഇതിൽ വെള്ളം വരും, കണ്ടോ. അപ്പോൾ വല്ല അനങ്ങണ കണ്ടോ, വല്ല അനങ്ങണ കാണാം, കണ്ടല്ലേ. ഇത് ഓട്ടോമാറ്റിക് ഇങ്ങനെ അനങ്ങണ കാണില്ലേ, ഇങ്ങനെ തിരിയണ കാണില്ല നിങ്ങൾക്ക്. ഇനി വെള്ളം വരും, വെള്ളം വന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേന് എല്ലാം ക്ലീനാവും. ക്ലീനായിട്ട് അലക്കി കഴുകി അതേമണി ഉണക്കി തരും. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു പണിയില്ല, നേരെ അയല വെയിലത്തേക്ക് എടുത്തിട്ട് ഉണക്കാനിട്ടാൽ മതി, വേറൊന്നും നമ്മൾ ചെയ്യണ്ട. വെള്ളമൊക്കെ ഓട്ടോമാറ്റിക് വരും കേട്ടോ. ഫസ്റ്റൊന്നും വെള്ളം വരില്ല, നമ്മൾ പേടിക്കൊന്നും വേണ്ട. ഫസ്റ്റ് നമ്മൾ വിചാരിച്ചാൽ എന്താ വെള്ളം വരാത്തത്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് വെള്ളം ഓട്ടോമാറ്റിക് വരും. ഞങ്ങൾക്ക് വെള്ളം വരുന്നത് കാണിച്ചുതരാം. അപ്പോൾ വെള്ളം വരുന്നത് നിങ്ങൾക്ക് കാണില്ലേ, അതാ ഇത് ഓപ്പൺ ആക്കേണ്ട ചോദിച്ചിട്ടാണ്. ഓപ്പൺ ആക്കിയാൽ എന്താ പ്രശ്നം വെച്ചാൽ പിന്നെ രണ്ടാമത് പിന്നെയും ആ ടൈം പിടിക്കും, അതുകൊണ്ടാണ് ഞാൻ അത് ഓപ്പൺ ആക്കാത്തത്. അപ്പോൾ ഇത് ഓപ്പൺ ആക്കണ്ട. ഇതപ്പം വെള്ളം വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വാഷ് നിർത്തണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഈ പവർ ഓണാക്കി ഓഫ് ആക്കിയാൽ എന്താ പ്രശ്നം വെച്ചാൽ ഫസ്റ്റ് പിന്നെ നമ്മൾ ഓണാക്കുമ്പോൾ ഫസ്റ്റ് മുതലായിരിക്കും വരിക. അപ്പോൾ നമ്മൾ നമുക്ക് എടുക്കിന് പോകാനുണ്ട്, വാഷ് നിർത്തും ചെയ്യണമെങ്കിൽ നമ്മൾ ഇതാ ഈ പൗസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, സ്റ്റാർട്ട് അതിൻ്റെ പൗസ് എന്നില്ല, ഇതിൽ ക്ലിക്ക് ഇതിൽ അമർത്തി കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വാഷ് അവിടെ സ്റ്റോപ്പാവും. പിന്നെ നമ്മൾ എവിടെയും പോയി വന്നിട്ട് 1 മണിക്കൂർ 2 മണിക്കൂറോ കഴിഞ്ഞ് വന്നിട്ട് അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് വന്നിട്ടൊക്കെ എപ്പോഴാണ് നമ്മൾ വരുന്നത് വെച്ചാൽ നമുക്കിത് സ്റ്റാർട്ട് കൊടുത്താൽ ആ എവിടെയാണ് നിന്നത് അവിടെ നിന്ന് നമുക്ക് ഓണായി വരും. പവർ ഓഫ് കൊടുത്താലേ നമുക്ക് എന്താ പ്രശ്നം ഇല്ല, നമ്മൾ വാഷ് അവിടെ നിൽക്കുക ചെയ്യാം. അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഇതേ അതേപോലെ തന്നെയാണ് ഉപയോഗം. അതേപോലെ തന്നെ ഈ വാഷിംഗ് മെഷീൻ ആണെങ്കിലും അതേപോലെ തന്നെ ഉപയോഗം. ഞാൻ വേറൊരു വാഷിംഗ് മെഷീൻ കാണിച്ചതല്ല അവിടെ, ഈ വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഒക്കെ ഒരേപോലെ തന്നെയാണ് ഉപയോഗം. അലക്കി കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പം സ്പിന്ന് ചെയ്ത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ലാസ്റ്റ് ഫിനിഷ് ആകുമ്പോൾ ഒരു സൗണ്ട് വരും, അലാറം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക അത് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു സൗണ്ട് അലാറം വരുന്ന നിങ്ങൾക്ക് കേൾക്കണില്ലേ, ചെറിയ സൗണ്ട് കേൾക്കുണ്ടോ അറിയില്ല. ഇതിൽ ഇപ്പം എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, സീറോ ആയിട്ടുണ്ട് ടൈം. ഇപ്പോൾ സീറോ ആയിട്ടുണ്ട്. ആദ്യം 1 മണിക്കൂറായിരുന്നു, 1 മണിക്കൂർ കുറഞ്ഞ് കുറഞ്ഞ് വന്നപ്പോൾ സീറോ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓഫായി, കണ്ടോ ടൈം ഓഫായി. അപ്പോൾ ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഓപ്പൺ ആക്കുക, ഉണ്ടല്ലേ എല്ലാം ഉഷാറായി അലക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് നേരെ വെയിലത്ത് കൊണ്ടുപോയി ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.